വ്യത്യസ്തമായ ഒരു ജ്യൂസ് നമ്മൾക്ക് പരിചയപ്പെട്ടാലോ. ബീറ്റ്റൂട്ട് മാതള ജ്യൂസ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് ഡോക്ടറിനോട് തന്നെ ചോദിക്കാം. ഡോക്ടർ, ഇതിന്റെ പ്രിപ്പറേഷൻസും ഇതിന്റെ ഗുണങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് ബീറ്റ്റൂട്ട് പോമഗ്രനേറ്റ് ജ്യൂസ്. നമ്മൾ വീടുകളിൽ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ജ്യൂസ് കൂടിയാണിത്. ഇതിൽ ബീറ്റ്റൂട്ടും മാതളം കൂടാതെ നമ്മൾ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങാ നീരും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേൻ അല്ലെങ്കിൽ പഞ്ചസാരയോ ഉപയോഗിക്കാം. ഡെയിലി ഡ്രിങ്കായി യൂസ് ചെയ്യുമ്പോൾ തേൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ബീറ്റ്റൂട്ടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റലൈൻ, മഗ്നീഷ്യം, സിങ്ക്, ഫോസ്ഫറസ്, അയൺ ഇതിനെ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആക്കുന്നു. അത് നമുക്കുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ക്ഷീണം, ഉണർച്ച ഇല്ലായ്മ അതൊക്കെ നമുക്ക് ഇതിൽ വഴി പ്രിവെന്റ് ചെയ്യാം. മാത്രമല്ല മാതളത്തിലാണെങ്കിൽ അയൺ വളരെ അധികം അയണുമുണ്ട്, അതുപോലെ വൈറ്റമിൻ ബി കോംപ്ലെക്സും ഉണ്ട്. ഇത് ദാഹം ക്ഷമിപ്പിക്കാനും മാത്രമല്ല ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സിനെ പ്രിവെന്റ് ചെയ്യാൻ വളരെ നല്ലൊരു ഫ്രൂട്ടാണിത്. നാരങ്ങാനീര് ഉപയോഗിക്കുന്നത് വൈറ്റമിൻ സി റിച്ച് മാത്രമല്ല അത് അബ്സോർപ്ഷൻ കൂട്ടുകയും ചെയ്യും. പിന്നെ അസിഡിറ്റി ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാരങ്ങാനീര് നമുക്ക് ഒഴിവാക്കാം. അതുപോലെ ചില ആളുകൾ പാല് യൂസ് ചെയ്ത് ഡെയിലി പാല് യൂസ് ചെയ്തത് കഴിക്കും. പക്ഷെ അതൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനിലോ അല്ലെങ്കിൽ നീര് അടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലോ ശരീരത്തിൽ പാല് ദിവസവും കുടിക്കുന്നത് നല്ലതല്ല. അത് വെള്ളം യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രുചികരമായ ഡ്രിങ്കാണ് ബീറ്റ്റൂട്ട് മാതള ജ്യൂസ്. ഒരു കപ്പ് ബീറ്റ്റൂട്ട്, ഒരു കപ്പ് മാതളം, രണ്ടോ മൂന്നോ ടീസ്പൂൺ തേൻ അല്ലെങ്കിൽ പഞ്ചസാര ആവശ്യത്തിന് യൂസ് ചെയ്യാം. പിന്നെ ഒരു അര ടീസ്പൂൺ ചെറുനാരങ്ങാ നീര്. Thank you.